മലയാളികൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ജി സി സി രാജ്യമാണ് കുവൈത്ത് സ്വദേശികളെക്കാൾ കൂടുതൽ വിദേശികളുള്ള രാജ്യം കൂടിയാണ് ഇത് സ്വദേശികൾക്ക് ജോലി നൽകാൻ വ്യത്യസ്തമായ പദ്ധതികൾ കുവൈത്ത് ഭരണകൂടം നടപ്പാക്കി വരുന്നുണ്ട് വിദേശികൾക്ക് ചില മേഖലകളിൽ ജോലി ലഭിക്കണമെങ്കിൽ പ്രത്യേക പരിരക്ഷ വേണമെന്ന തീരുമാനത്തിലേക്ക് കുവൈത്ത് എത്തിയിരിക്കുന്നു അതേസമയം ഒട്ടേറെ തൊഴിലവസരമുള്ള രാജ്യം കൂടിയാണ് കുവൈത്ത് സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് മറ്റൊരു കമ്പനിയിൽ നാലു മണിക്കൂർ അധികമായി ജോലി ചെയ്യാൻ കുവൈത്ത് ഭരണകൂടം അവസരം നൽകുന്നുണ്ട് തൊഴിലാളികളുടെ ദൗർലഭ്യം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് എന്നാൽ വിദേശികളെ വൻതോതിൽ നാട്ടിലേക്ക് കയറ്റയക്കുന്നു എന്ന കണക്കും കുവൈത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നാൽപ്പത്തി വിദേശികളെ കുവൈത്ത് നാടുകടത്തി എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്ക് ആണിത് ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കുക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുക തുടങ്ങി വിവിധ കാരണങ്ങളാണ് നാടുകടത്തലിന് പിന്നിൽ മോഷണം മദ്യ നിർമ്മാണം വിസാ കാലാവധി പൂർത്തിയായിട്ടും അനധികൃതമായി താമസിക്കൽ തുടങ്ങിയ കേസുകളിൽ പെട്ടവരെയും നാടുകടത്തിയിട്ടുണ്ട് എല്ലാ വർഷവും നാടുകടത്തിയവരുടെ കണക്ക് കുവൈത്തിൽ നിന്ന് വരാറുമുണ്ട് എന്നാൽ ഇത്രയും അധികം പേരെ നാടുകടത്തുന്നത് ആദ്യമായിട്ടാണ് സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തിയതാണ് ഇത്രയും പേരെ നാടുകടത്താൻ കാരണമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിയമവിരുദ്ധമായി താമസിക്കുന്നവരെ കണ്ടെത്താൻ കുവൈത്ത് പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നാടുകടത്തിയ പുരുഷന്മാരുടെ എണ്ണം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നാണ് പതിനേഴായിരത്തി എഴുന്നൂറ്റി ഒന്ന് സ്ത്രീകളെയും നാടുകടത്തിയിട്ടുണ്ട് നാല്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് നാടുകടത്തൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പോട്ടേഷൻ എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അറുന്നൂറ്റി ഇരുപത്തിയേഴ് പേരെ ജുഡീഷ്യൽ ഡിപ്പോർട്ടേഷൻ കാറ്റഗറിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കുവൈത്ത് തീരുമാനിച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് ഇത് സംബന്ധിച്ച് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പതിനായിരം പ്രവാസികളെയാണ് കുവൈത്ത് നാടുകടത്തിയത് ഇത് സംബന്ധിച്ച് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം കണക്ക് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് നാടുകടത്തപ്പെടുന്ന മിക്ക ആളുകൾക്കും തിരിച്ച് കുവൈറ്റിലേക്ക് വരാൻ സാധിക്കില്ല എന്നതും എടുത്തു പറയണം നിയമവിരുദ്ധമായി താമസിക്കുന്നവർ ഏറെയുണ്ട് എന്നാണ് ഭരണകൂടം കരുതുന്നത് വിസ കാലാവധി കഴിഞ്ഞ ശേഷം രാജ്യത്ത് തങ്ങുന്നവരെ കണ്ടെത്താൻ പ്രത്യേക പദ്ധതി സർക്കാർ നടപ്പാക്കി വരികയാണ് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം